ഓമിനാസ് വേൾഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്നൊരു ചിരക്കും ചെമ്മീനും കറി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ്, ഇതൊരു 300 ഗ്രാം ചിരക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇതൊരു 50 ഗ്രാം ഉണക്ക ചെമ്മീൻ വറുത്ത് കഴുകി വൃത്തിയാക്കിയതാണ്, ഇതൊരു അരമുറി തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഒരു 5 പച്ചമുളക് അരിഞ്ഞത്, കരിവേപ്പില, ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിന് എടുക്കാം, കുഞ്ഞ ചെറിയുള്ളിയാണ് എടുക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉണക്കമുളക്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിരക്കയിടാം. കുറച്ച് വെള്ളമൊഴിക്കാം, ചിരക്കയിൽ വെള്ളമുണ്ട്, അപ്പോൾ കുറച്ച് വെള്ളമൊഴിക്കാം. ഇത് 1 സ്പൂൺ ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞതാണ്, സവാളയല്ല, ചുമന്നുള്ളിയാണ് ഞാൻ എടുക്കണത്. ഇതിനൊരു 3 സ്പൂൺ ഇട്ടു, കരിവേപ്പില, നമുക്കൊന്ന് ഇളക്കി. പണ്ട് നമ്മള് ചിരക്കും ചെമ്മീനും കറി വെച്ച കഥ കേട്ടുണ്ടോ? അങ്ങനെ ഒരു കഥയുണ്ട്. ഇത് നമുക്കിതൊന്ന് വെന്തതിന് ശേഷം ഞാൻ ആ കഥ പറയാം കേട്ടോ, ചിരക്കും ചെമ്മീനും. അപ്പം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ തേങ്ങ ഇട്ടു, നമ്മളീ പച്ചമുളക് ഇട്ടു. മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, മുളക് ഈ പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു 4 കറിവേപ്പിൻ്റെ എതിലിട്ടു, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, രണ്ട് സ്പൂൺ ചുമന്നുള്ളി അരിഞ്ഞത്. ഇതൊന്ന് ഒരുവിധം അറിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചെമ്മീൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് റെഡിയായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ചെമ്മീനും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കും. നമ്മുടെ അരപ്പ് റെഡിയായിട്ട് ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളിയും തേങ്ങയും ചെമ്മീനും എല്ലാനും. ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം കേട്ടോ, നമ്മുടെ ചിരക്ക വെന്തോന്ന് നോക്കാം. ചിരക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഇതാണ് ചിരക്കയും ചെമ്മീനും കൂട്ടാൻ വെക്കുമെന്ന് പറയുന്നത്. ഇത് മുളക് പൊടി ഉപയോഗിക്കില്ല, പച്ചമുളകാണ് ഉപയോഗിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക നമുക്ക്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, ചെമ്മീനൊക്കെ അറിഞ്ഞതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ചെമ്മീൻ ഇങ്ങനെ വല്ലാണ്ട് അറിയണ്ട, ഇങ്ങനെ കെടുക്കണം. ഈ അരപ്പും വല്ലാണ്ട് അറിയണ്ട കണ്ടോ, ചെമ്മീനൊക്കെ ഇതിലിങ്ങനെ കെടുക്കണം. ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റണം, ദേ കണ്ടോ ചെമ്മീൻ നമുക്ക് കാണാം, ഇങ്ങനെ കെടുക്കണം. ഒന്ന് തിളച്ചു, അപ്പം നന്നായിട്ടത് അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊന്ന് കൊച്ചുള്ളി ഇത്തിരി മൂപ്പിച്ചിടാം, നല്ല മണം കേട്ടോ. ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഉള്ളി മൂപ്പിച്ചിടാം. നമുക്കിതിലേക്ക് വലിയ സ്പൂണാണ്, 1 സ്പൂൺ മതി വെളിച്ചെണ്ണ.
വെളിച്ചെണ്ണ നമുക്ക് ആദ്യം മുളകിടാം, കുറച്ച് കരിയേപ്പില, ചുമന്നുള്ളി, നമ്മൾ ചുമന്നുള്ളിയൊക്കെ ഇതിൽ അരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതായിട്ടിരിക്കും. ഒരു ഇച്ചിരി ഇഞ്ചിയും ചുമന്നുള്ളിയൊക്കെ അരച്ച കാരണം കൊണ്ട് ഇതിനൊരു പ്രത്യേക രുചിയായിരിക്കും. നമ്മുടെ ഉള്ളിയൊക്കെ ചുമന്നുള്ളിയൊക്കെ മൂത്തു, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ ചരക്കും ചെമ്മീനും കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ, ചോറ് കിട്ടിയാൽ മതി, അതിൻ്റെ കൂടെ ഒഴിച്ച് വളരെ രുചിയായിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ ഞാനൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ പാട്ടല്ല, ഒരു കുഞ്ഞ കഥ. എന്താ അറിയോ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ, ചരക്കും ചെമ്മീനും കൂട്ടാൻ വെച്ചപ്പോൾ കയ്യിൽ കാട്ടാത്ത കള്ളി ഇത്രയും നല്ലൊരു പൂരം നടന്നിട്ട് കൊണ്ട് കാട്ടാത്ത കള്ള. അതെന്താണെന്നറിയാം അതിൻ്റെ അർത്ഥം? ചരക്കും ചെമ്മീനും വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. സ്വന്തം ഭർത്താവിന് പോലും ഈ കറി ഭാര്യ കൊടുക്കാറില്ല. അപ്പോൾ അതൊരു കോമഡി ആയിട്ട് അങ്ങനെ പണ്ട് കാലത്ത് പറയണമെന്നുള്ളൂ. അത് ഞാനിവിടെ ഒന്ന് ആവർത്തിച്ചു. അപ്പോൾ നല്ലൊരു വിഭവമായി നമുക്ക് വീണ്ടും വരാം. ബൈ.